കത്തിയെരിയുന്ന മധുര നഗരം, തകർന്നു കിടക്കുന്ന ചിലമ്പിൽ നിന്നും രക്തങ്ങൾ, തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം തലയറുക്കപ്പെട്ട് കിടക്കുന്ന ഭർത്താവിന്റെ ശരീരം, ഇതിനാൽ മധുര നഗരം മൊത്തമായി ചുട്ടരിച്ച കണ്ണകി എന്ന കഥാപാത്രം, തമിഴിലെ പഞ്ചകാവ്യങ്ങളിലൊന്നായ ചിലപ്പതികാരം, എഴുതിയതോ ചോളരാജവംശജനായ ഇളങ്കോടികൻ, ചേരൻ ചെങ്കോട്ടുവൻ കർണകിക്കായി ക്ഷേത്രം പണികഴിപ്പിച്ചത് നമ്മുടെ കേരളത്തിലും, അതെ കൊടുങ്ങല്ലൂർ, ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി സെന്റ് തോമസ്, വിശുദ്ധ തോമസ് ലീഹ കേരളത്തിൽ ആദ്യമായി കാലുകുത്തിയ സ്ഥലം, ഇന്ത്യയിലെ തന്നെ മുൻകാലത്തെ സുപ്രധാന തുറമുഖങ്ങളിലൊന്നായ മുസിരീസ് തുറമുഖം ഉൾപ്പെട്ടിരുന്ന ചരിത്ര പ്രധാന നഗരം, ഇതിനെല്ലാത്തിനുമപ്പുറം ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ആര്യഭടൻ ഒരു കാലത്ത് ഭാഗമായിരുന്ന ദേശം. ചരിത്ര പ്രധാനമായോ അല്ലാതെയോ ഇപ്പോൾ പറഞ്ഞതും പറഞ്ഞതിനപ്പുറവും അറിയേണ്ടിയിരിക്കുന്ന നഗരം. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് അറിയപ്പെടുന്നത് ഈ പറഞ്ഞതിനപ്പുറം കൊടുങ്ങല്ലൂർ ഭരണിയും അതിലെ പ്രധാന ആചാരങ്ങളിലൊന്നായ തെറിപ്പാട്ടിലൂടെയുമാകും. പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളും ഒട്ടനവധി ചരിത്ര പ്രധാനം അറിയിക്കുന്നതുമായ ഈ നഗരത്തിൽ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ആചാരമുണ്ടായി? ഐതിഹ്യങ്ങൾക്കും അപ്പുറത്തെ സത്യം എന്താണ്? ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക് സ്വാഗതം. ഏകദേശം 3000 വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രമാണ്. ഈജിപ്തിൽ നിന്നും റോമിൽ നിന്നും അതുപോലെ തന്നെ പോർച്ചുഗീസിൽ നിന്നുമുള്ള വ്യാപാരികൾ അന്നത്തെ പ്രധാന തുറമുഖ പട്ടണമായ മുച്ചിരി അഥവാ മുസിരീസിലേക്ക് കപ്പൽ തിരിച്ചു. എന്തിനു വേണ്ടി? പ്രധാനമായും അന്ന് കറുത്ത പൊന്ന് എന്നറിയപ്പെട്ടിരുന്ന കുരുമുളകിന് വേണ്ടി. അതിനു പകരം അവർ പണവും സ്വർണവും നൽകി. മറ്റനവധി യൂറോപ്യൻ ശക്തികളെയും അന്നത്തെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച, അവരുടെ വരവിന് സാക്ഷ്യം വഹിച്ച അന്നത്തെ മുസിരീസാണ് നാം ഇന്ന് കാണുന്ന കൊടുങ്ങല്ലൂർ. റോമ വാണിജ്യത്തിന്റെ തെളിവുകളായി കൊടുങ്ങല്ലൂരിൽ നിന്നും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും സ്വർണ നാണയങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വ്യാപാര വൃത്തിക്കായി കപ്പലിറങ്ങിയ അന്യദേശക്കാർ അതിനുമപ്പുറത്തേക്ക് മറ്റു മതങ്ങളെയും സംസ്കാരങ്ങളെയും ഇന്ത്യയിലേക്ക് എത്തിച്ചത് ഈ തുറമുഖ ഭൂമി വഴിയാണ്. അതിൽ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം മതവും എല്ലാം പെടും. എന്നാൽ ഇനി അതിലേക്ക് കടക്കാം. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി പണികഴിക്കപ്പെട്ടത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിലാണ്. പള്ളി മാത്രമല്ല, ഇസ്ലാം മതവും രൂപീകരിക്കപ്പെട്ടത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ജമാ നമസ്കാരം ആദ്യമായി നടന്ന പള്ളിയാണിത്. അവസാനത്തെ ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയ്ക്ക് പോയതായും അതിനെ തുടർന്ന് കേരളത്തിലെത്തിയ മാലിക് ഇബ്നു ദിനാർ ആണ് അന്ന് കൊടുങ്ങല്ലൂരിൽ ഈ പള്ളി സ്ഥാപിച്ചത്. ഇനി ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച്. ക്രിസ്ത്യൻ മതം ഇന്ത്യയിൽ തന്നെ വ്യാപിക്കാൻ കാരണം 52 കൊടുങ്ങല്ലൂരിൽ വന്നെത്തിയ സെന്റ് തോമസ് അഥവാ വിശുദ്ധ തോമസ് ലീഹ വഴിയാണ്. അദ്ദേഹം കേരളത്തിൽ പണിത 7.5 പള്ളികൾ വഴി ക്രിസ്ത്യാനിറ്റിയും ഇന്ത്യയിൽ തന്നെ ചുവടുറപ്പിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ചു വന്നത് ഇന്ത്യയിലെ തന്നെ പ്രധാന മതവിഭാഗങ്ങളായ മുസ്ലിം മതവും ക്രിസ്തു മതവും രൂപം കൊണ്ട ഇതേ കൊടുങ്ങല്ലൂരിനെ കുറിച്ചാണ്. അതെ, വിശ്വസിച്ച മതിയാവും. ഈ ചരിത്ര പ്രാധാന്യം എന്നൊക്കെ പറയുമ്പോൾ ധ ഇതുപോലെയായിരിക്കണം. ആര്യഭടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇന്ത്യയിലെ തന്നെ മികച്ച ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം ജീവിച്ചിരുന്നത് എവിടെയാണെന്ന് ഇന്നും പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ട്. എങ്കിലും മുസിരീസിന്റെ അന്നത്തെ തലസ്ഥാനമായ തിരുവഞ്ചിക്കുളം എന്ന സ്ഥലത്തെ രാജ്യസഭയിലെ അംഗമായിരുന്നു എന്ന ശക്തമായ വാദങ്ങൾ ഇന്നും നടക്കുന്നു. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നും മാത്രമല്ല, അതിൽ ഉറച്ച് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇനി പ്രധാന ഭാഗത്തിലേക്ക് വരാം. കൊടുങ്ങല്ലൂർ ഭരണിയെക്കുറിച്ച്. കാവേരി പട്ടണത്തിൽ അതിധനികനായ ഒരു വ്യാപാരിയുടെ മകനായ കോവാലൻ അതിസുന്ദരിയായ കണ്ണകിയെ കാണുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിനിടയിൽ കോവാലൻ മാധവി എന്ന നർത്തകിയുമായി അടുക്കുകയും പ്രണയത്തിലാവുകയും ചെയ്തു. സ്വത്ത് മുഴുവൻ മാധവിക്ക് വേണ്ടി ചെലവാക്കിയ കോവാലൻ ഒരു ദരിദ്രനായി മാറി. ശേഷം അവരുടെ ആകെ ഉണ്ടായിരുന്ന സ്വത്തായി കർണകിയുടെ ചിലമ്പ് മാത്രം അവശേഷിച്ചു. അത് വിറ്റ് വ്യാപാരത്തിനായി മധുരയിലേക്ക് യാത്രയായി. ആ ഇടയ്ക്കാണ് മധുര രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷ്ടിക്കപ്പെട്ടിരുന്നത്. പാണ്ഡ്യരാജാവായിരുന്ന നെടുംചൂഴിയായിരുന്നു അന്നത്തെ മധുര രാജാവ്. ചന്തയിൽ വെച്ച് കോവാലൻ പിടിക്കപ്പെടുകയും വിചാരണ പോലുമില്ലാതെ തല വെട്ടിമാറ്റുകയും ചെയ്തു. കോപവതിയായ കണ്ണകി രാജധാനിയിൽ ചെന്ന് തന്റെ ഒരു ചിലമ്പ് എറിഞ്ഞുടച്ചു. രാജ്ഞിയുടെ ചിലമ്പിൽ നിന്ന് മുത്തും കണ്ണകിയുടെ ചിലമ്പിൽ നിന്ന് രത്നങ്ങളുമായിരുന്നു വന്നത്. ശേഷം കണ്ണകി ശപിക്കുകയും മധുര മുഴുവൻ അഗ്നിയിൽ വെന്തുരുകയും ചെയ്തു. പിന്നീട് കൊടുങ്ങല്ലൂരിലെത്തിയ കണ്ണകി വടക്കേ നടയിൽ വെച്ച് പരാശക്തിയിൽ ലയിച്ചതായി കൊട്ടാരത്തിൽ ശങ്കുണ്ടിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നു. ഇനി മറ്റൊരൈതിഹ്യത്തിലേക്ക്.
ദാരികനെ വധിക്കുവാനായി ശക്തിയാർജിക്കുന്ന ദേവിയെ പ്രകോപിതയാക്കാൻ ദേവിയുടെ പരിവാരങ്ങളായ കോമരങ്ങൾ അമ്പലനടയിൽ തെറിപ്പാട്ട് അഥവാ ഭരണിപ്പാട്ട് പാടുകയും മദ്യം സേവിക്കുകയും കോഴി അറുത്ത് കൊല്ലുകയും ചെയ്യുന്നു. ഇങ്ങനെ കോപിതയാകുന്ന ദേവി തൻ്റെ എല്ലാ ശക്തിയും ആർജിച്ച് ദാരികനെ വധിക്കുന്നു. ഇന്നത്തെ കാലത്ത് ദേവിയുടെ കോമരങ്ങളാവാൻ കേരളത്തിൻ്റെ അന്യ ജില്ലയിൽ നിന്നും ആളുകളെത്തുന്നു. പ്രധാനമായും പാലക്കാട്, കണ്ണൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നാണ് അവർ എത്തുന്നത്. പ്രധാന മതവിഭാഗങ്ങൾ രൂപം കൊണ്ട ദേശം, അതുല്യ പ്രതിഭകളും വ്യക്തിത്വങ്ങളും ജീവിച്ചിരുന്ന ദേശം, ചരിത്ര പ്രാധാന്യമായി അങ്ങേയറ്റം പ്രാധാന്യമുള്ള ദേശം, സംഘകാല കൃതികളിൽ പോലും ഉൾപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ. എങ്ങനെ ഇത്തരത്തിലൊരു ആചാരമുണ്ടായി? ഐതിഹ്യങ്ങൾ നമുക്ക് തൽക്കാലത്തേക്ക് വിടാം. നമ്മളിൽ ഒരു ഭൂരിഭാഗം പേരും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. ചിലർക്ക് അത് ഒരു വിധത്തിലും പുറത്തു കാണിക്കാൻ പറ്റാതെയും വരുന്നു. അന്നത്തെ കാലത്തെല്ലാം ഒരു നഗരം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാന ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളവയാണ്. ജനങ്ങളും അങ്ങനെ തന്നെ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം പരസ്യമായി ഉറക്കെ തുറന്നു പറഞ്ഞ് ആരെയും കൂസാതെ അത് ഏത് വിധേനയും ലഹരികൾ ഉപയോഗിച്ചോ മാംസം കഴിച്ചോ തെറി പറഞ്ഞോ അവർക്ക് തീർക്കാം. ആ ഒരൊറ്റ ദിവസം കഴിഞ്ഞാൽ ആ നഗരം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക്. എന്തു പറയുന്നു, മുൻകാലത്ത് ഏതോ രാജാവാകാം, രാജതന്ത്രജ്ഞനാകാം, ആരോ ആകാം, കാലത്തിനതീതമായി ചിന്തിച്ചിരിക്കുന്നു. ആ ഒറ്റ ദിവസം മറ്റുള്ള ദേശക്കാർക്ക് അവിടെ പോയാൽ ഏറ്റവും വിചിത്രമായി തോന്നുന്നത് തെറിപ്പാട്ടാകാം. എന്നാൽ അന്ന് അവർ ആസ്വദിക്കുന്നത് എന്താണോ, അവർ ഏതു രൂപേണയോ പാടിയോ പറഞ്ഞോ തീർക്കുന്നത് എന്തായാലും, അന്ന് ആ ഒരു ദിവസേക്ക് ആ ഒരു നഗരം സുന്ദരമായ ഒരു സ്വപ്ന തുല്യമായി മാറുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.